നിർവഹിക്കാൻ വേണ്ടി സാധനം ക്ഷണിക്കുന്നു അലഹമില്ല സ്നേഹാദരണീയരായ നമ്മുടെ വേദിയിലെ സമസ്ത കേരള ജമിയത്തുലമയുടെയും അതിൻ്റെ പോഷക ഘടകങ്ങളുടെയും പ്രിയപ്പെട്ട നേതാക്കൾ ഞാൻ ആരെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യുന്നില്ല കാരണം മറ്റൊരു പരിപാടിക്കുള്ള വഴിയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരാമെന്ന് ഏറ്റത് കൊണ്ട് ആ വാക്ക് പാലിക്കുക എന്നത് മാത്രമാണ് പ്രത്യേകിച്ച് എം ടി അബൂക്കർ ദാനമി ആദർശ സമ്മേളനത്തിൽ വളരെ മനോഹരമായി തൻ്റെ വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കെ അതിനൊരു ബ്രേക്ക് വരുത്തി എന്നുള്ളൊരു കുറവ് കൂടിയുണ്ട് പിന്നെ സ്ഥിരമായി കുത്തുബോധി പരിചയമുള്ള ആളായത് കൊണ്ടോന്ന് ഇരുന്ന് ഇരുന്നേറ്റ് രണ്ടാമത്തെ കുത്തുപോകാൻ പ്രയാസമുണ്ടാവില്ല എന്നും ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമ നിർവഹിക്കുകയാണ് നമുക്കറിയാം ആദർശമെന്ന് പറയുന്നത് കാലഘട്ടം പുരോഗമിക്കും ആളുകൾക്ക് മാറ്റം വരും വ്യവസ്ഥകൾക്ക് മാറ്റം വരും പക്ഷേ ഏത് കാലഘട്ടത്തിലും മാറാതെ നിലകൊള്ളേണ്ട ഒന്നാണ് ആദർശം എന്ന് നമുക്കൊക്കെ അറിയാം ആ തരത്തിൽ നമ്മൾ ആദർശത്തെ വിലയിരുത്തുകയാണെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ പരിചയപ്പെട്ട മതസംഘടനകളെ ഓരോന്നോരോന്നെടുത്ത് വിലയിരുത്തിയാൽ ഇന്ന് വരെ ആദർശപരമായി തുടക്കത്തിൽ എന്ത് പറഞ്ഞുവോ അതല്ലെങ്കിൽ എന്ത് ആദർശത്തിൽ സംസ്ഥാപിതമായോ ആ ആദർശത്തിൽ നിന്ന് ഒരു അണു അളവ് വ്യതിയക്കാതെ അതേ ആദർശത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഏക സംഘടന സമത്ത കേരള ജമ്മിയോത്തലമ മാത്രമാണ് എന്ന് നമുക്ക് കൃത്യമായി സമ്മതിക്കാൻ കഴിയും കാരണം കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ വാചകങ്ങൾ മാറ്റി അതുപോലെ തന്നെ സലഫി പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ നിലപാടുകൾക്ക് പാടെ മാറ്റം വരുത്തി വ്യത്യസ്ത ഘടകങ്ങളായി പിരിഞ്ഞ് ഇന്നവർ മറ്റൊരു സാങ്കേതികത്വത്തിൽ യോജിച്ച് നിൽക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു ആ തരത്തിൽ പരിശോധിക്കുമ്പോൾ സമത്ത കേരള ജമിയോത്തലമയുടെ നേതാക്കൾ പ്രത്യേകിച്ച് മഹാനായ സെയ്ത് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആലിമീങ്ങളെ വിളിച്ചുകൂട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തായിരുന്നോ ചർച്ച ചെയ്തത് എന്ത് ലക്ഷ്യത്തിനാണോ സമത്വം നിലകൊണ്ടത് അതേ ലക്ഷ്യത്തിൽ ഇന്നും കേരള ജമ്യോത്തരമ അടി പതരാതെ കൃത്യമായി മുന്നോട്ട് ഈ സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ നമുക്കറിയാം മഹാനായ ശേഖുനാ ശംഷ്മയുടെ ആശയ ആദർശങ്ങളൊക്കെ അംഗീകരിക്കുന്ന അതേ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങിയ ബഹുമാനപ്പെട്ട ജെഫിരി മുത്തുക്കോയത്തങ്ങൾ നമ്മുടെ തലപ്പത്ത് വന്നിരിക്കുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ തലപ്പത്ത് ബഹുമാനെ എം ടി ഉസ്താദ് വന്നിരിക്കുന്നു ഒരു നവചൈതന്യം സമത്ത കേരള ജമീയത്തിൽ നമുക്ക് കൈവന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഈ ആദർശ സമ്മേളനവും അതുപോലെ തന്നെ മനുഷ്യജാലികയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ വളർന്നു വരുന്ന തലമുറ അഹൽ ഉത്സന്നവൽ ജമാത്തിൻ്റെ പന്ധാവിലൂടെ മുന്നോട്ട് പോകുവാനും നമ്മുടെ നേതാക്കൾ കാണിക്കുന്ന മാർഗത്തിലൂടെ ഈ സമൂഹത്തെ വഴി നടത്തുവാനുമുള്ള പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇപ്പോൾ സമത്തയുടെ പ്രവർത്തനത്തെ ഒരിക്കലും ദഹിക്കാത്ത ചില ആളുകൾ പുതിയ ചില വാദഗതികളുമായി രംഗത്ത് വന്ന് നിങ്ങൾക്കറിയാം മദ്രസകൾ എന്ന് പറയുന്നത് മഹല്ലിൻ്റെതാണ് അതിന്മേൽ സമത്തക്ക് യാതൊരു അവകാശവുമില്ല അതുകൊണ്ട് മൊഹല്ലിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുവാൻ എസ് കെ സു കൊണ്ട് ഒപ്പിടിക്കാൻ പോകുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ ദുഷ്പ്രജനങ്ങളുമായി അസഹിഷ്ടുകളായ ആളുകൾ മുന്നോട്ട് വന്നിരിക്കുന്നു അതിൻ്റെ അർത്ഥം സമത്ത കേരള ജമിയോത്തലമയുടെ വിദ്യാഭ്യാസ ബോർഡിന് തീരുമാനമെടുത്ത് മൊഹല്ലിങ്ങൾക്ക് സർവീസ് രജിസ്റ്റർ കൊടുക്കുവാനും ആനുകൂല്യം കൊടുക്കുവാനും ഇന്ന രീതിയിലാവണമെന്നൊരു നിബന്ധന വെച്ചപ്പ ചില ആളുകൾക്കൊക്കെ ചില ബുദ്ധിമുട്ട് വന്നിരിക്കുന്നു ആ ബുദ്ധിമുട്ട് ആർക്കാണോ വന്നിട്ടുള്ളത് അവരത് സഹിക്കുക മാത്രമേ നിർവാഹമുള്ളൂ എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതിന് അസഹിഷ്ണുതയൊന്നും പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല ഒരു സംഘടനയ്ക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടാകും നമ്മുടെ മഹല്ലത്തിലെ ഓരോ മദ്രസകളും ഇത് അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമത്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിനെ അപേക്ഷിക്കുകയും വിദ്യാഭ്യാസ ബോർഡ് മാനദണ്ഡങ്ങൾ ഇന്നതാണെന്ന് അവരെ അറിയിക്കുകയും അതനുസരിച്ച് അത് അംഗീകരിച്ചു കൊള്ളാമെന്ന് ഒപ്പിട്ട് തന്ന ഒരു മദ്രസ അല്ലെങ്കിൽ ഒരു മതസ്ഥാപനം ആ മതസ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന എന്ത് യോഗ്യതയാണെന്ന് തീരുമാനിക്കേണ്ടത് സ്വാഭാവികമായും ആ ലചന തന്നെയാണ് അവർക്ക് ആനുകൂല്യം കൊടുക്കുവാൻ ആരാണോ സഹായിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് സമത്ത കേരള ജമിയോത്തലമ തന്നെയാണ് സ്വാഭാവികമായും ഒരു എസ് കെ എവ്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഗുരുനാഥനൊരു ആനുകൂല്യം കിട്ടുവാൻ അവൻ സഹായിക്കൽ അവന്റെ കടമയാണ് അതൊരു സഹായമായിട്ടാണ് അവനെ തേടി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലാത്ത വിധം കൃത്യമായി നമ്മുടെ നേതാക്കൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ വിചാരിച്ചത് പോലെ അല്ലേ പ്രവർത്തകർ ആനുകൂല്യം കിട്ടണമെങ്കിൽ ആ ആനുകൂല്യം തേടി പിടിച്ച് കൊണ്ടുപോയി കൊടുക്കാൻ വരെയുള്ള സർവീസ് സംഘടന പോലെ പ്രവർത്തിക്കുന്ന നമ്മുടെ വികായ വളണ്ടിയർമാരും തൊലഭാവിങ്ങും ഒക്കെ നമ്മുടെ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ആരും ഒരു പണ്ഡിതൻ ആനുകൂല്യത്തിന് വേണ്ടി എസ് കെ എസ് തെരഞ്ഞു വരേണ്ടതില്ല സേവനം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ മാത്രം വിനയമുള്ള ഒരു കാലങ്ങളായി ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യബോധം അവരെ ബോധ്യപ്പെടുത്താൻ കൂടി സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദർശ സംരക്ഷണം സമത്വയുടെ കയ്യിൽ ഭദ്രമാണ് എന്ന് കാണിച്ചു കൊടുത്ത് ഈ പ്രസ്ഥാനത്തിന് പിന്നിൽ അണിനിരക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഭാവി സുരക്ഷിതമാകുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദർശത്തെ കുറിച്ചു വിശദീകരിക്കുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അടക്കുന്നില്ല അള്ളാഹുറബുല്ലിസത്ത് നമ്മുടെ പുതിയ ഈ നേതാക്കൾക്ക് പഴയ നേതാക്കളാണെങ്കിലും പുതിയ നേതൃനിരയിൽ അവർ വന്നിരിക്കുന്നു അവർക്ക് ദീർഘായുസും ആഫിയത്തും അല്ലാഹും കൊടുക്കട്ടെ അവരുടെ പിന്നിൽ സമത്ത നമ്മുടെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ച് മഹാന്മാരായ നമ്മുടെ നേതാക്കൾക്കൊപ്പം സ്വർഗം പുൽകാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് തരട്ടെ എന്ന ഹൃദയനിർഭരമായ പ്രാർത്ഥനയോടുകൂടി ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭംഗം വരുത്തുന്നില്ല മാത്രമല്ല ഫതുഭരി എത്തിയുടെ പരിപാടി വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രഭാഷണം നേരത്തെ ഏറ്റുപോയതാണ് അതുകൊണ്ട് അതും നിർവഹിക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പിസ്മുല്ലാഖ് റഹിമാൻ റോഹീം എന്ന മഹൽ വചനത്തിൽ ഇതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നു അസലാ വൈക്കും വറഹമത്തല്ലാഹിറാ